ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ എല്ലില്ലാത്ത കഷ്ണം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചതിന് ശേഷം മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തത് ഒരു കപ്പ്. ഒരു പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബൗൾ സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒന്നാണ് ചേർക്കുന്നത്. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ചിക്കനൊക്കെ ഉണ്ടാവില്ലേ, ഫ്രൈ ചെയ്ത ചിക്കനും, അതൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇനി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്കിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 സ്പൂൺ മൈദ, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ബാറ്റർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പാലൊഴിച്ച് കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയിൽ ഒന്നും കൂടി അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ ബാറ്ററിലേക്ക് കുറച്ചും കൂടി മല്ലിയില ചേർത്ത് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ചേർക്കാം. ഇനി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ബാറ്ററിലേക്ക് ഈ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് ചേരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്ററിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാനിലും ഇത് വേവിച്ചെടുക്കാം, കുക്കറിലും വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. കുക്കറിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കാനാണ് ഇവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. കേക്ക് കുക്കറിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ കുക്കറിൻ്റെ വിസില് ഊരി മാറ്റണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.